പെട്രോളിയം വിലയിടിവ് ഗൾഫിലെ തൊഴിൽ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് യു എ എക്സ്ചേഞ്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രമോദ് മാണാട് പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപത്തെ നോട്ട് നിരോധനം പ്രതികൂലമായി ബാധിച്ചില്ലെന്ന് യു എ എക്സ്ചേഞ്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രമോദ് മാണാട്. രൂപയുടെ മൂല്യം ഇടിഞ്ഞത് കൂടുതൽ പണം അയക്കാൻ പ്രവാസികൾക്ക് പ്രേരണയായി. ഡിജിറ്റൽ വിനിമയം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുകൂലമാണ്, എന്നാൽ ഈ രംഗത്തുള്ള തട്ടിപ്പുകാരിൽ നിന്ന് സംരക്ഷണം പരമപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ടിൻ്റെ വിനിയോഗം 300,000 പരിമിതപ്പെടുത്തിയത് തിരിച്ചടിയാകില്ലെന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ക്രയവിക്രയം അക്കൗണ്ട് വഴിയാണ് യു എ എക്സ്ചേഞ്ച് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോളിയം വിലയിടിവ് ഗൾഫിലെ തൊഴിൽ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കില്ല. മറ്റ് മേഖലകളിലേക്കും ഇവിടെ തൊഴിലവസരമുണ്ട്. പ്രാദേശികവൽക്കരണം നടത്തിയാൽ പോലും ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നം ഗൾഫ് നാടുകളിലുണ്ട്. പുറം ജോലിക്കാരില്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിലൂടെ മാത്രമല്ല, അത് ഓൺലൈനിലൂടെ ആവാം, കിയോസ്കിലൂടെ ആവാം, അല്ലെങ്കിൽ ആപ്സ് വഴി ചെയ്യാം. ഇപ്പോൾ ഖത്തറിലും യുഎഇയിലൊക്കെ കിയോസ്കുകളുണ്ട്. കിയോസ്കുകൾ വഴി 24/7, അതായത് ഇപ്പോൾ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, ആ കിയോസ്കുകൾ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യും, കാർഡ് അക്സെപ്റ്റ് ചെയ്യും. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ പ്രസിഡന്റ് കമാൽ വരദൂർ, യു എ എക്സ്ചേഞ്ച് റീജിയണൽ ഹെഡ് സുനിൽ ബാബു പി, ജോയിന്റ് സെക്രട്ടറി കെ സി റിയാസ്, ട്രഷറർ വിപുൽനാഥ് എന്നിവരും പങ്കെടുത്തു.